ഫാമിലി ഒക്കെ ആയിട്ട് കാണാൻ പറ്റിയ നല്ല അടിപൊളി നല്ല പടം അത്യാവശ്യം ബിബിൻ അടിപൊളിയാണ് സൂപ്പറായിരുന്നു നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നേപ്പാള് ഒക്കെ സൂപ്പറായിരുന്നു നല്ല കാണാനൊക്കെ നല്ല നമുക്ക് ക്യാമറ ആയാലും എന്തായാലും കാണാനൊക്കെ നല്ലൊരു മനസ്സിനൊരു സംതൃപ്തി വന്ന ബോറടിക്കൂല നല്ലൊരു സിനിമ മനുഷ്യന് കാശ് കയ്യിലുണ്ടായിട്ട് ഒരു യാതൊരു കാര്യമില്ല എന്നുള്ള കാണിച്ചും പച്ചയായിട്ട് കാണിച്ചതിന് ഒരു നല്ലൊരു സിനിമയാണ് എല്ലാവരും കുടുംബമായിട്ട് ഇരുന്ന് കാണാൻ പറ്റിയൊരു നല്ലൊരു സിനിമയാണിത് ബിബിൻ ജോർജ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു ആ നേപ്പാളിൽ കഴിയുമെന്ന് നല്ലോണം ബുദ്ധിമുട്ടിയിട്ടാണ് അവർ ആ പടം ചെയ്തത് നല്ല ഇതായിട്ട് പടം നന്നായിട്ട് വന്നു എല്ലാവരും എല്ലാവരും കുടുംബമായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ് അടിപൊളി പടമാണ് നല്ല ഫാമിലി എൻ്റർടൈൻമെൻ്റാണ് ബിബിൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ആക്ടറാണ് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് എല്ലാവരും വന്ന് ഈ സിനിമ കാണണം ഫാമിലി ആയിട്ട് ആരും മിസ് ചെയ്യരുത് ഞങ്ങൾ പടം കഴിഞ്ഞ് ഇപ്പം ഇറങ്ങിയുള്ളൂ പടം നല്ല പടമാണ് നല്ല അത്യാവശ്യം നല്ലോണം ചിരിക്കാനുണ്ട് എന്താ പറയുക ചില സമയത്തൊക്കെ കണ്ണ് നനയ്ക്കണ കുറേ സീൻസൊക്കെ ഉണ്ട് എന്നാലും എനിക്ക് പറയാനുണ്ടെങ്കിൽ തന്നെ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണ്ട ഒരു നല്ലൊരു പടമാണ് ആരും മിസ് ചെയ്യരുത് തിയേറ്ററിൽ തന്നെ എന്തായാലും വന്ന് കാണണം പടം എന്തായാലും ഗംഭീരമായിട്ടുണ്ട് വിഷ്വൽ ട്രീറ്റ് നല്ല നേപ്പാളിൻ്റെ ഭംഗിയൊക്കെ നല്ല രീതിയിൽ പകർത്തിയിട്ടുണ്ട് ഡയറക്ഷൻ സ്ക്രിപ്റ്റ് എല്ലാം ഗംഭീരമായിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഒരു മെസ്സേജ് ഉള്ളൊരു പടമാണ് കുറേ ചിരിക്കാനുണ്ടായിരുന്നു നമ്മുടെ ജോണി ആൻ്റണി ധർമ്മജൻ ബിബിൻ ചേട്ടൻ എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഉഗ്രം പടം തന്നെയാണ് എല്ലാവരും ഈ ഒരു കൊറോണ സമയത്ത് കൊറോണ മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് ഈ ഒരു സിനിമ മിസ് ചെയ്യാതെ തിയേറ്ററിൽ വന്ന് തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കും സൂപ്പർ അതായത് നമുക്ക് രണ്ടാമത് പോയി കാണാനുള്ള മൂവിയാണ് സെക്കൻഡ് ഹാഫ് നമ്മൾ അടിപൊളിയാക്കിയിട്ടുണ്ട് സൂപ്പറാക്കിയിട്ട് ജോണി ചേട്ടനാണെങ്കിലും ബിബിനാണെങ്കിലും ഈ ധർമ്മൻ ചേട്ടനാണെങ്കിലും പടം സൂപ്പറായിട്ടുണ്ട് ബിബിൻ്റെ രണ്ടുമൂന്ന് വ്യത്യസ്തമായ പടത്തിന് ശേഷം ഞങ്ങളുടെ അഭിനയം സൂപ്പർ നേപ്പാളിൻ്റെ നമ്മൾ യോധയിലാണ് ഇതിനു മുമ്പ് കണ്ടിരിക്കുന്നത് പക്ഷേ ഈ പടത്തിൽ കണ്ടപ്പോൾ ഒരുപാട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റി ബിബിൻ ഇത്രനാൾ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു പടമായിട്ട് എനിക്ക് തോന്നുന്നത് നല്ല പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം പിന്നെ പിന്നെ എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട പടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം നല്ല അഭിനയം ഞാൻ പുള്ളിയെ രണ്ടു മൂന്ന് സിനിമ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇതിൽ ഭയങ്കര ഒരു വെറൈറ്റി ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ ഒരു നല്ലൊരു പടം കാണാൻ പറ്റി ബസ്സിൽ ഞാനൊക്കെ ഒരുപാട് ഇങ്ങനെ ടൂർ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ ഒരു ടൂർ പോയൊരു പ്രതീതിയാണ് ഒരുപാട് നല്ല നല്ല വിഷ്വൽസ് അതിനകത്ത് കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് ചിരിയുടെ നല്ല നല്ല നിമിഷങ്ങൾ ആസ്വദിക്കാനായിട്ട് പറ്റി എനിക്ക് തോന്നുന്നു കോംബോയാണ് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആയത് നമ്മുടെ ജോണി ആൻ്റണി ചേട്ടനാണെങ്കിലും ധർമ്മജൻ ചേട്ടനാണെങ്കിലും ബിബി ഒക്കെ ആണെങ്കിലും അത് നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ അറിയാൻ സാധിച്ചൊരു കാര്യം ഇതിനെ എനിക്ക് ഒരുപാട് അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഈ സിനിമയുടെ ഷൂട്ട് എടുക്കുന്ന സമയത്ത് ധർമ്മചേട്ടൻ കൊറോണയൊക്കെ ആയിട്ട് ഭയങ്കര ടയേർഡായിരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നില്ല അത്രയും ഗംഭീരമായിട്ടാണ് ആ ചെയ്തു വെച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല നല്ലൊരു പടമാണ് കുടുംബസമേതം വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു പടം അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഫസ്റ്റ് ഡേ തന്നെ വന്ന് കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം നല്ല സിനിമയാണ് അടിപൊളി ബിബിൻ ജോർജ് നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഫിലിമാണ് എന്താ പറയുക ഫാമിലിക്ക് ഒരുമിച്ച് വന്നിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു മൂവി കുറേ നാളത്തിയിട്ട് ഞാൻ ഒരു മൂവി കാണാൻ വരുന്നത് പക്ഷേ കണ്ടത് എന്താ പറയുക അസലൊരു സിനിമയാണ് കണ്ടത് കുറേ നാളത്തിയിട്ട് കോമഡി അല്ല കോമഡി ഉണ്ട് പക്ഷെ എന്നാലും വെറൈറ്റി ഉണ്ട് കാരണം നമ്മൾ ഇത് ഇത്ര നാളെ കണ്ടതിൽ വെച്ചിട്ടൊരു വെറൈറ്റി എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ ആ രീതിയിൽ അവർ അത് ശ്രമിച്ചിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് ആ പടം എന്തായാലും ഫാമിലി ആയിട്ട് തന്നെ വന്ന് കാണാൻ പറ്റിയൊരു മൂവി തന്നെയാണ് നേപ്പാളിൻ്റെ നല്ല ഗംഭീരമായിട്ടുണ്ട് അതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം അവരെ കറക്റ്റായിട്ട് അതിനകത്ത് പറയണമുണ്ട് കാണിക്കണമുണ്ട് എന്താണ് അവർ ഉദ്ദേശിച്ചേക്കണോ അത് മൊത്തം നമുക്കത് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട് അവർ എന്തായാലും കാണുന്നവർക്ക് കണ്ണിനും കൂടി ഒരു കുളിർമ്മ നേപ്പാളിൻ്റെ മനോഹാരിത അതുപോലെ തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട് അതും എന്താ പറയുക കുട്ടികൾക്കാണെങ്കിലും മൊത്തം ഫാമിലിക്കാണെങ്കിലും വന്നിരിക്കുമ്പോൾ തന്നെ ഒരു കൗതുകവുമാണ് കോമഡി ഉണ്ട് മൊത്തത്തിൽ ഒരു ഫാമിലി മൂവിയാണ് എല്ലാം കൊണ്ട് ഫുൾ ഫാമിലി എന്താ പറയുക പടം മൊത്തത്തിൽ സൂപ്പറാണ്